ഈ ദുനിയാവിൽ സുകൃതങ്ങൾ ചെയ്യുന്നവരെ, അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് നന്മകൾ പെരുപ്പിക്കുന്നവരെ, നമസ്കാരങ്ങൾ ചിട്ടവെക്കുന്നവരെ, നോമ്പുകൾ നോറ്റു വീട്ടുന്നവരെ, സകാത്തുകൾ കൊടുത്തു വീട്ടുന്നവരെ, പാരത്രികമാകുന്ന ലോകത്തിന് വേണ്ടി ഈ ദുന്യവിയാകുന്ന ജോഗത്തെ ചിട്ടപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്നവരെ, നിങ്ങൾക്ക് മനോഹരമായ സ്വർഗമാണ്. കാനത്തിലകും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ ഖാലിദീന ഫിഹാ ഖാലിദീന ഫിഹാ ലാ യബ്ഗൂന അൻഹാ ഹിവലാ. ഫിർദൗസ് എന്ന മഹനീയമായ സ്വർഗത്തിലാണ് സ്വർഗത്തില. ആ സ്വർഗത്തിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും പുറത്തേക്ക് പോകേണ്ടതില്ല. ആ സ്വർഗത്തിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാൻ ഒരാളുമില്ല. ഖാലിദീന ഫിഹാ, ആ ഫിർദൗസ് എന്ന സ്വർഗത്തിൽ നിങ്ങൾ ശാശ്വതരാണ്, ശാശ്വതരാ. ഈ ദുനിയാവിൽ സുഹൃതങ്ങൾ ചെയ്യണേ, നന്മകൾ അനുഷ്ഠിക്കണേ, വിശ്വാസം രൂഢമൂലമാക്കണേ. നമ്മുടെ ഉസ്താദുമാര് എല്ലാവരും ബിരുദവും ബിരുദാനന്തര ബിരുദവും എടുക്കുന്ന സമയത്താണ് കിതാബോദ്, അവിടെ വരെ ഈ പ്രസിദ്ധമായി ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത്രത്തോളം സുത്തിർഹമായ, എല്ലാവർക്കും അറിയാവുന്ന, ആർക്കും എതിർപ്പില്ലാത്തതാകുന്ന വിഷയമാണ്, മനസ്സിലാക്കുന്നു. പക്ഷേ നമുക്ക് വിലയില്ല, കാരണം അങ്ങനെയാണ്. നമ്മൾ സുന്നികൾ പല വിക്രനും വിറുദിനും ഔറാദികൾക്കും വില കൊടുക്കുന്നില്ല. നമുക്കറിയാവുന്ന സുബ്ഹാനല്ലാഹിയുടെ മഹത്വം എത്ര പറഞ്ഞാലും നമ്മുടെ തലയിൽ കയറൂല. തലയിൽ കയറിയാലും ഓ, ഒക്കെ പണ്ട് മുതൽ ചെല്ലുന്നതല്ലേ എന്നാണ്. അൽഹംദുലില്ലാ, അള്ളാഹു അക്ബർ, ഇതിന്റെ ഒക്കെ മഹത്വം എത്രയാണ്, എത്ര വലുതാണ്. ഏയ് കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാനി ഫഖീലത്താനി ഫിൽ മീസാനി ഹബീബത്താനി ഇലർ റഹ്മാൻ. നാളെ നന്മ തിന്മകൾ തൂക്കുന്നതാകുന്ന തുലാസിൽ നന്മകൾക്ക് ഭാരം കൂട്ടുന്നതായ സാധനം, നാവിന്മേൽ വളരെ ലഘുവായ ദിക്ർ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്ർ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം എന്ന ദിക്റാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് ആരവിടെ ചെല്ലുന്നു? മഗ്രിബിന് മുമ്പ് ഒരു 10 മിനിറ്റ് ഇരുന്ന് ആരെങ്കിലും ചെല്ലുന്നുണ്ടോ? പണ്ടൊക്കെ പള്ളികൾ അത് ചെല്ലിക്കൊടുക്കും, ചെല്ലാനും ആളുണ്ട്. ഇന്നത് ചെല്ലണമെങ്കിൽ മൈക്കിൽ കൂടെ വിളിച്ചു പറയണം, ബിരിയാണി റെഡി എന്ന് പറഞ്ഞ എല്ലാവരും 6 മണിയാകുമ്പോൾ സാർ മറ്റേ ബിരിയാണി കൊടുക്കുമെന്ന് പറഞ്ഞായിരുന്നല്ലോ, വിളമ്പൻ തുടങ്ങിയില്ലേ, ബിരിയാണിക്ക് വരിക. 50 രൂപയുടെ ബിരിയാണിയുടെ വില നമ്മൾ ദിക്റിന് കൊടുക്കാത്ത അവസ്ഥയായി. അള്ളാഹു നമ്മളൊക്കെ ആക്കട്ടെ, അള്ളാഹു നമ്മളൊക്കെ ആക്കുമാറാവട്ടെ. അതുകൊണ്ട് എന്ത് വേണം, നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ശരിക്കും ഒന്നുകൂടി ഒന്ന് ശ്രദ്ധ വരുത്തണം, ഒന്നുകൂടി പഴമയിലേക്കൊന്ന് തിരിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഇതിനൊക്കെ ഭയങ്കര ശ്രേഷ്ഠതയാണ്. ഒമാ സുബ്ഹാനല്ലാഹ്, ഒരു സുബ്ഹാനല്ലാഹിയുടെ മഹത്വം എന്താണ്? നബിയെ, നബി തങ്ങൾ പറഞ്ഞു, തംലഉ ബൈന സമാവാതി വൽ അർളിയിൽ, 7 ആകാശങ്ങൾക്കും 7 ഭൂമികൾക്കും നിറയും അതിന്റെ പ്രതിഫലം സഹാബ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഒരൊറ്റ സുബ്ഹാനല്ലാഹിയുടെ അർത്ഥമായി പറഞ്ഞത്, ഒറ്റ സുബ്ഹാനല്ലാഹ്. നമസ്കാരം കഴിഞ്ഞ് സുബ്ഹാനല്ലാഹ് എഴുന്നേക്ക്, ഇങ്ങോട്ടേ പോകും സാഹു, അൽഹംദുലില്ലാഹ്. നമസ്കാരം കഴിഞ്ഞല്ല, അവിടെ ഇരിക്കൻ, ഒന്ന് ഓതിൻ സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34 ചെല്ലിൻ. അതൊക്കെ മഹത്തല്ലേ, യുദ്ധത്തെ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റല്ലേ, അഫ്ളലു ഏ അഫ്ളല ദിക്ർ, ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റല്ലേ ഏത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എന്റെ മുൻകഴിഞ്ഞു പോയ സർവ്വ അമ്പിയാക്കളും ചൊല്ലിയിരുന്ന ദിക്റാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതൊരു 10 എണ്ണം നിസ്കാരം കഴിഞ്ഞ് ചെല്ലാൻ നമുക്കും മടിയാണ്. എങ്ങോട്ടായി ഓടുന്നത്? എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതാല പറയാൻ, ഇനിയാണ് നമ്മുടെ വിഷയവുമായി ബന്ധം, ശരിക്കും ശ്രദ്ധിക്കണേ. ലോകത്തുള്ളതാകുന്ന സർവജലാശയങ്ങളെയും അത് മുഴുവനും മഷികളാക്കി മാറ്റുകയും അതെല്ലാം കൂടി പടച്ച റബ്ബിൻ്റെതാകുന്ന ഇൽമുകളെ രേഖപ്പെടുത്താൻ വേണ്ടി ആ മഷികളെ മുഴുവനും എല്ലാത്തിനെ കൂടി സജ്ജമാക്കിയാലും മാനഫിദത്ത് അള്ളാഹുവിൻ്റെതായ കലിമത്തുകളെ രേഖപ്പെടുത്താൻ സാധ്യമല്ല. ലൗ കാനൽ ബഹ്റു മിദാദൽ കലിമാ
كلمات ربي لنفد البحر قبل أن تنفد كلمات ربي എന്നെ സൃഷ്ടാവായ ജഗൻ നിയന്താവായ പരിപാലകനാകുന്ന അള്ളാഹുവിന്റെ വചനങ്ങളെ കലിമാത്തുകളെ അവന്റെ അറിവുകളെ ലോകത്തുള്ളതാകുന്ന സർവ സമുദ്രങ്ങളെ മുഴുവനും അത് മുഴുവനും മഷികളാക്കി മാറ്റുകയും അതെല്ലാ മഷികളെ വെച്ചുകൊണ്ട് എല്ലാ ഉലൂമാത്തുകളും രേഖപ്പെടുത്താൻ വേണ്ടി നിലകൊണ്ടാലും അള്ളാഹുവിന്റെ കലാമുകളെ അള്ളാഹുവിന്റെ അറിവുകളെ രേഖപ്പെടുത്താൻ പറ്റൂല. لنفد البحر قبل أن تنفد كلمات ربي എന്റെ റബ്ബിൻ്റെതാകുന്ന വചനങ്ങളെ അവന്റെ റബ്ബ് എന്റെ റബ്ബിൻ്റെതാകുന്ന കലിമാത്തുകളെ വിശദീകരിച്ച് തീരുന്നതിന് മുമ്പ് തന്നെ ലോകത്തുള്ളതാകുന്ന സർവ്വജലാശയങ്ങളിലെയും മഷികൾ പരിപൂർണമായി വറ്റിപ്പോകും അത്രേ. വലൗ ജഅനാ ബിമിസ്ലിഹി മദദാ, ഈ ഭൂമിയുടെ മൂന്ന് ഭാഗം മുഴുവനും കടലാണ്, വെള്ളമാണ് വെള്ളമാണ്, അത്രയേറെ തന്നെ എത്ര ഇരട്ടി വീണ്ടും വീണ്ടും ജലാശയം മുഴുവനും മഷികളാക്കി കൊണ്ടുവന്നാൽ പോലും അള്ളാഹുവിന്റെ ഇൽമുകളെ രേഖപ്പെടുത്തി തീർക്കാൻ പറ്റൂല. അത്രമാത്രം വിശാലമാണ് വിശാലമാണ് അള്ളാഹുവിന്റെ അറിവിനെ കുറിച്ച് അല്ല പറയാൻ. അള്ളാഹുവിന്റെ അറിവ് അപാരമാണ്, അള്ളാഹുവിന്റെ അറിവ് അജയ്യമാണ്. അള്ളാഹുവിന്റെ അറിവിനോളം പകരം ലോകത്ത് ഒരാൾക്കുമില്ല, ഒരാൾക്കുമില്ല. ഏറ്റവും അറിവുള്ളവൻ അള്ളാഹുവാണ്, സൃഷ്ടാവായ ഖാലിഖായ അള്ളാഹുവാണ്. بسم الله الرحمن الرحيم ولو أن ما في الأرض من شجرة أقلام والبحر يمده سبعة أبحر ما نفدت كلمات الله പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ, പഠിക്കണേ പഠിക്കണേ. ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ജഗൻ നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോക സൃഷ്ടിപ്പിന് സംഹാരകർത്താവായ അല്ലാഹു ആരാണ് ആരാണ്? പരിശുദ്ധമായ ഖുർആനിലൂടെ തന്നെ അല്ലാഹു വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ലോകത്തുള്ളതാകുന്ന സർവ വൃക്ഷലതാദികളും സസ്യലതാദികളും മുഴുവനും അതിന്റെ മരക്കഷ്ണങ്ങൾ മുഴുവനും പേനയാക്കി മാറ്റിയാലും ലോകത്ത് എത്ര കണ്ട് വൃക്ഷങ്ങൾ ഉണ്ടോ, സുബ്ഹാനല്ലാഹ്, അത് മുഴുവനും അതിന്റെ ശിഖരങ്ങൾ മുഴുവനും കൊണ്ടുവന്ന് കോടാനു കോടാനു കോടിക്കണക്കിന് പേനകളാക്കി മാറ്റിയാലും ലോകത്തുള്ളതാകുന്ന സർവ ജലാശയങ്ങളെയും ഏഴ് സമുദ്രങ്ങളായി ഏഴ് തലമുറകളായി ഏഴ് പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് ആ നിലയിൽ തന്നെയുള്ള സമുദ്രങ്ങളായി കൊണ്ടുവന്നാൽ പോലും മാനഫിദത്ത് കലിമാത്തുല്ലാ, ആ സമുദ്രത്തിലെ ജലാശയങ്ങളിലെ ജനങ്ങൾ ജലത്തെ മുഴുവനും മാറ്റിയിട്ട് അത് മുഴുവനും മഷികളാക്കി മാറ്റുകയും ലോകത്തുള്ള സർവ വൃക്ഷലതാദികളും സസ്യലതാദികളും മുഴുവനും പേനകളാക്കി മാറ്റിയിട്ട് ജലാശയത്തിലുള്ളതാകുന്ന മഷികളെ മുഴുവനും ഈ പേനകൾ കൊണ്ട് രേഖപ്പെടുത്താൻ അള്ളാഹുവിന്റെ ഇൽമുകളെ രേഖപ്പെടുത്താൻ വേണ്ടി നിലകൊണ്ടാലും മാനഫിദത്ത് കലിമാത്തുല്ലാ, അള്ളാഹുവിന്റെ വചനങ്ങൾ രേഖപ്പെടുത്താൻ ഈ ജലാശയത്തിലേതാകുന്ന മഷികൾ മതിയാകുകയില്ല. ലോകത്തുള്ള വൃക്ഷലതാദികളും സസ്യലതാദികളും പേനയാക്കിയതുകൊണ്ട് തന്നെ മതിയാകുകയില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ. റബ്ബിന്റെ ഇൽമിനെ രേഖപ്പെടുത്താൻ പറ്റൂല. അത്രമാത്രം അപാരമാകുന്ന അറിവുള്ള ആളാണ് ആര്? അല്ലാഹു. പഠിച്ചു വെക്കണം നമ്മൾ, അല്ലാഹ് ആരാണെന്നുള്ളത് ഇന്നത്തെ തലമുറ ശരിക്കും അറിയുന്നില്ല. അതുകൊണ്ടാണ് വിഡ്ഢിത്തം വിളിച്ചു പറയുന്നത്. എന്താണ് ആ വിഡ്ഢിത്തം? ശേഷം ഞാൻ പറയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? ശരിക്കും ശ്രദ്ധിക്കണേ. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അറിവ് നിസ്സാരമല്ല. ഇന്ന് നടക്കുന്ന സംഭവങ്ങളും അറിയുന്നവൻ അല്ലാഹുവാണ്, വരാനിരിക്കുന്ന സംഭവങ്ങളും അറിയുന്നവൻ അല്ലാഹുവാണ്, കഴിഞ്ഞു പോയ ഭൂതകാലത്തിലുള്ള വിഷയങ്ങളും അറിയുന്നവൻ അല്ലാഹുവാണ്. നമ്മൾ ആയത്തുൽ കുർസി ഓതാറില്ലേ?
നോദിക്കെ കൂടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനതു വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി യഅലമു മാ بين ايديهم وما خلفهم ولا يحيطون بشيء من علمه الا بما شاء الا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. പരിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്താണ് സുഹൈൽ അലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അയ്യു ആയത്തിൻ അഅലമു ആയത്തിൽ ഖുർആൻ. പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളിൽ 6666 ആയത്തുകളിൽ ഏറ്റവും മഹോന്നതമായ ആയത്ത് ഏതാ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ആയത്തുൽ കുർസി ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും മഹത്തരമായ ആയത്ത് ഏതാണ് ഖുർആനിലെ? ആയത്തുൽ കുർസിയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്താണതിന് കാരണം? ഇസ്മുൽ അഅ്ലമിൽപ്പെട്ട നാമം ഇതിലുണ്ട് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ദുആയിന് ഇജാബത്ത് കിട്ടാൻ അല്ലാഹ് ഈ ആയത്തുൽ കുർസിയൊക്കെ ഓതിയിട്ടൊന്ന് ദുആരെന്ന് വായിക്കെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഭയങ്കര ഫലമാണ്. അതല്ലേ ഷെയ്ത്താൻ പോലും എന്നിലേക്ക് അടുക്കാതിരിക്കണമെങ്കിൽ എന്ത് ഓതിയാൽ മതി എന്ന് പറഞ്ഞത്? ആയത്തുൽ കുർസി ഓതിയാൽ മതി എന്ന് പറഞ്ഞു. ചരിത്രം വിശാലമാണ്, വഴിമാറിപ്പോ, അതുകൊണ്ട് ഞാൻ തിരിച്ചു വരുന്നു. അതുകൊണ്ടാണ് എല്ലാ ദിവസവും ഉറങ്ങുന്ന സമയത്ത് എന്തൊക്കെ ഓതണം? ഫാത്തിഹ, ആയത്തുൽ കുർസി, ആമന റസൂലു, ഏയ് സൂറത്തുൽ ഇഖ്ലാസ്, മുഅവ്വിദത്തൈൻ, ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ ഔദു ബിറബ്ബിന്നാസ് ഓതി ഊതുക, കയ്യിൽ ഊതുക, തല മുതൽ കാല് വരെ തടവുക. എല്ലാ ചുഴലിക്കാറ്റും ആ വഴി മുക്കിയോളും, ഷെയ്ത്താനൊക്കെ ഓടും. മനസ്സിലാകുന്നുണ്ട്? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചുഴലി ഉണ്ടാവൂല, അതിനെന്ത് വേണം? ഇത് ഓതിയിട്ട് ഓതിയിട്ട് തല മുതൽ കാല് വരെ തടയാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ശൈത്താനടുക്കൂല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പറഞ്ഞത് തിരിഞ്ഞോ? തിരിയേണ്ടവർക്ക് തിരിഞ്ഞു, അല്ലാത്തവർ നട്ടം തിരിയും. അല്ലാഹു സാലിഹീങ്ങളെ ചേർക്കും. മാറോ, ഓതിയാൻ മതി. നിങ്ങൾ ഓതി നോക്ക്, ഇന്നുപോലെ ഓതിക്കോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആർക്കും ചുഴലി ബാധിക്കത്തൂല, അസുഖങ്ങളൊന്നും ഉണ്ടാവൂല. എല്ലാ അസുഖങ്ങൾക്കും ശിഫ. ഫാത്തിഹത്തുൽ കിതാബി ശിഫാഉ മിൻ കുല്ലി ദാഇൻ ശഫീഉനാ റസൂലുള്ളാഹി. എല്ലാ രോഗങ്ങൾക്കുമുള്ള ശമനമാണ് ഫാത്തിഹ സൂറത്തെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഹദീസാണ് ഈ ഹദീസ്. ബഹുമാനപ്പെട്ടതാകുന്ന ഇമാം ബൈലാവി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ തഫ്സീറാകുന്ന അൻവാറു തൻസീലി വഅസ്റാറു തഅ്വീൽ എന്ന തഫ്സീർ ബൈലാവിയിൽ വരെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ഉസ്താദുമാര് എല്ലാവരും ബിരുദവും ബിരുദാനന്തര ബിരുദവും എടുക്കുന്ന സമയത്താണ് കിതാബോദ്. അവിടെ വരെ ഈ പ്രസിദ്ധമായി ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത്രത്തോളം സുത്തിർഹമായ, എല്ലാവർക്കും അറിയാവുന്ന, ആർക്കും എതിർപ്പില്ലാത്തതാകുന്ന വിഷയമാണ്. മനസ്സിലാക്കുന്നു. പക്ഷേ നമുക്ക് വിലയില്ല, കാരണം അങ്ങനെയാണ്. നമ്മൾ സുന്നികൾ പല വിക്രനും വിറുദിനും ഔറാദികൾക്കും വില കൊടുക്കുന്നില്ല. നമുക്കറിയാവുന്ന സുബ്ഹാനല്ലാഹിയുടെ മഹത്വം എത്ര പറഞ്ഞാലും നമ്മുടെ തലയിൽ കയറൂല. തലയിൽ കയറിയാലും ഓ, ഒക്കെ പണ്ട് മുതൽ ചെല്ലുന്നതല്ലേ എന്നാണ്. അൽഹംദുലില്ലാ, അള്ളാഹു അക്ബർ, ഇതിന്റെയൊക്കെ മഹത്വം എത്രയാണ്, എത്ര വലുതാണ്. ഏയ് കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാനി ഫഖീലത്താനി ഫിൽ മീസാനി ഹബീബത്താനി ഇലർ റഹ്മാൻ. നാളെ നന്മ തിന്മകൾ തൂർക്കുന്നതാകുന്ന തുലാസിൽ നന്മകൾക്ക് ഭാരം കൂട്ടുന്നതായ സാധനം നാവിന്മേൽ വളരെ ലഘുവായ ദിക്ർ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്ർ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം എന്ന ദിക്റാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് ആരവിടെ ചെല്ലുന്നു? മഗ്രിബിന് മുമ്പ് ഒരു 10 മിനിറ്റ് ഇരുന്ന് ആരെങ്കിലും ചെല്ലുന്നുണ്ടോ? പണ്ടൊക്കെ പള്ളികൾ അത് ചെല്ലിക്കൊടുക്കും, ചെല്ലാനും ആളുണ്ട്. ഇന്നത് ചെല്ലണമെങ്കിൽ മൈക്കിൽ കൂടെ വിളിച്ചു പറയണം, ബിരിയാണി റെഡി എന്ന് പറഞ്ഞ എല്ലാവരും 6 മണിയാകുമ്പോൾ സാർ മറ്റേ ബിരിയാണി കൊടുക്കുമെന്ന് പറഞ്ഞായിരുന്നല്ലോ, വിളമ്പാൻ തുടങ്ങിയില്ലേ, ബിരിയാണിക്ക് വരിക.
50 രൂപയുടെ ബിരിയാണിയുടെ വില നമ്മൾ ദിക്കറിന് കൊടുക്കാത്ത അവസ്ഥയായി. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് എന്ത് വേണം, നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ശരിക്കും ഒന്നുകൂടി ഒന്ന് ശ്രദ്ധ വരുത്തണം, ഒന്നുകൂടി പഴമയിലേക്കൊന്ന് തിരിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഇതിനൊക്കെ ഭയങ്കര ശ്രേഷ്ഠതയാണ്. ഒമാ സുബ്ഹാനല്ലാഹ്, ഒരു സുബ്ഹാനല്ലാഹിയുടെ മഹത്വം എന്താണ്? നബിയെ, നബി തങ്ങൾ പറഞ്ഞു, തംല ഉബൈന സമാവാതി വല്ലറളിയിൽ, ഏഴ് ആകാശങ്ങൾക്കും ഏഴ് ഭൂമികൾക്കും നിറയും അതിന്റെ പ്രതിഫലം സഹാബ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ ഒരൊറ്റ സുബ്ഹാനല്ലാഹിയുടെ അർത്ഥമായി പറഞ്ഞത്. ഒറ്റ സുബ്ഹാനല്ലാഹ്, നമസ്കാരം കഴിഞ്ഞ് സുബ്ഹാനല്ലാഹ് എഴുന്നേക്ക്, ഇങ്ങോട്ടേ പോകും, സാഹു അൽഹംദുലില്ലാഹ്, നമസ്കാരം കഴിഞ്ഞല്ലോ അവിടെ ഇരിക്കൻ, ഒന്ന് ഓതിൻ സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34 ചെല്ലിൻ. അതൊക്കെ മഹത്തല്ലേ? യുദ്ധത്തെ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്കറല്ലേ അഫ്ളലു അഫ്ളല ദിക്കർ, ഏറ്റവും ശ്രേഷ്ഠമായ ദിക്കറല്ലേ ഏത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എന്റെ മുൻകഴിഞ്ഞു പോയ സർവ്വ അമ്പിയാക്കളും ചൊല്ലിയിരുന്ന ദിക്കറാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദിക്കറാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതൊരു 10 നിസ്കാരം കഴിഞ്ഞ് ചെല്ലാൻ നമുക്കും മടിയാണ്. എങ്ങോട്ടായി ഓടുന്നത്? എവിടേക്കാണ് നീ ഓടുന്നത്? അടുത്ത സെക്കൻഡിൽ മരിക്കുമെന്നുള്ള ചിന്തയില്ലാതെ ഭൗതിക ലോക ആഡംബര ആസ്വാദനങ്ങളിൽ മുഴുകി ജീവിക്കുന്ന മനുഷ്യനായി ഇന്നത്തെ തലമുറ മാറിയില്ലേ? അള്ളാഹുവിനെ ഭയപ്പെടാത്തവരായി മാറിയില്ലേ? എവിടേക്കാണ് നിന്റെ ഓട്ടം? മരണത്തിലേക്കല്ലേ? ചിന്തിക്കൻ, എത്രയെത്ര ആളുകളുടെ മരണപ്പെട്ടു പോയി, എത്ര തെമ്മാടികളും എത്ര മോശപ്പെട്ടതാകുന്ന ജീവിതം നയിച്ചവരും ഏകാധിപതിയും സ്വേച്ഛാധിപതിയുമായിരുന്ന ഭരണാധികാരികൾ വരെ മരണത്തിന് വഴിമാറിയില്ലേ? എന്നിട്ടും നീ എന്തേ ചിന്തിക്കാത്തത്? അടുത്ത സെക്കൻഡിൽ നീയും മരിക്കേണ്ടവനല്ലേ? ക്ലാപ്പന പള്ളിയുടെ പരിസരത്ത്, പുതുത്തരു പള്ളിയുടെ ആകുന്ന ഖബറിസ്ഥാനിൽ എന്റേതാകുന്ന ജനാസ കൊണ്ടുവന്ന് വെക്കപ്പെടുമെന്നുള്ള ചിന്തയില്ലാതെ നീ എവിടേക്കാണ് ഓടുന്നത്? അതുകൊണ്ട് ഒരു 5 നീ ഇരിക്കുന്ന ദുആയിൽ ഭാഗവാക്കാകും. നിനക്ക് വേണ്ടി, നിന്റെ നാടിന് വേണ്ടി, സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, നാട്ടുകാരുടേതാകുന്ന ഖൈറിന് വേണ്ടി ഖതീബ് ഉസ്താദ് ദുആ ചെയ്യുമ്പോ നീ ഓടാതെ എവിടെ ഇരിക്കൻ? ദുആ പിന്നെ ആമീൻ പറയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റബ്ബിന്റേതാകുന്ന ഇൽമിനെ കുറിച്ച് പറയാം. ഏതില്? ഈ ആയത്തുൽ കുർസിയിൽ. ആയത്തുൽ കുർസി ദുആന് ഇജാബത്ത് കിട്ടാൻ കാരണമാണെന്ന് പറയാൻ കാരണം എന്താ? അതിനകത്ത് എന്തുണ്ട്? ഇസ്മുൽ ആലമിൽ പെട്ട നാമമുണ്ട്. ഏതാണത്? ഹയ്യുൽ ഖയ്യൂം എന്ന നാമമാണ്. അതുകൊണ്ടാണ് സൂഫിയാക്കളാകുന്ന ഉസ്താദുമാരെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിൻ, അവർ ഈ നാമം കൊണ്ടുവരും. യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, അങ്ങനെ ചോദിച്ചിട്ടാണ് അവരുടെ ദുആ. അല്ലെങ്കിൽ നസ്അലുക യാ അല്ലാഹു ബിഹഖി യാ ഹയ്യു യാ ഖയ്യൂം ചോദിക്കാറുണ്ട്. ഹയ്യുൻ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും നിലനിൽക്കുന്നവനുമായ അല്ലാഹു. ഭയങ്കരമാണത്. ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവാണ് ആര്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയാണ്, ഇസ്മുൽ ആലമിൽ പെട്ട നാമമാണേത് ഹയ്യുൽ ഖയ്യൂം. അത് ഏതിനകത്തുണ്ട്? ആയത്തുൽ കുർസിയിലുണ്ട്. അല്ലാഹു ലാ ഇലാഹ ഇല്ലഹു അൽ ഹയ്യുൽ ഖയ്യൂം. നമ്മൾ എന്തിനാ ഇപ്പൊ അത് പറഞ്ഞത്? ഈ ആയത്ത് എന്തിനാ ഇപ്പൊ ഓതിയത്? അല്ലാഹുവിന്റെ ഇൽമിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവന്റെ അറിവ് അപാരമാണ്. അതിനെ കുറിച്ചുള്ള വിശദീകരണം ഈ ആയത്തിലുണ്ട്. بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه അള്ളാഹുവിന്റെ അറിവ് അപാരമാണ്, അജയ്യമാ. കഴിഞ്ഞു പോയതാകുന്ന കാര്യങ്ങളെ കുറിച്ചും വരാനിരിക്കുന്ന സംഭവ വികാസങ്ങളെ കുറിച്ചും ഭാവി കാലത്തെ പറ്റിയും ഭൂതകാലത്തെ പറ്റിയും വ്യക്തമായ അറിവുള്ളവനാണ് അള്ളാഹ്.
خلفهم ولا يحيطون بشيء من علمه إلا بما شاء الله ഉദ്ദേശിച്ചവർക്കല്ലാതെ അറിവുകളിൽ നിന്നുള്ള ഒരു ഭാഗത്തെ അല്ലാഹു നൽകുകയേ ഇല്ല. അല്ലാഹു ഖൈർ ഉദ്ദേശിച്ച വിഭാഗത്തിനല്ലാതെ അറിവവൻ സമ്മാനിക്കുകയില്ല. കാരണം അറിവ് എന്ന് പറയുന്നത് അല്ലാഹുവിൻ്റെതാകുന്ന ഭാഗത്ത് നിന്ന് അല്ലാഹുവിൽ നിന്നുള്ള അല്പം പ്രകാശമാണ്, പ്രകാശമാണ്. ആ പ്രകാശത്തിന്റെ കിരണങ്ങൾ നിന്റെ ജീവിതത്തിൽ പ്രോജരിക്കണോ, നിനക്ക് ലഭിക്കണോ? ഇല്ല ബിമാശ. അല്ലാഹു ഉദ്ദേശിക്കണം, അല്ലാഹു ഉദ്ദേശിച്ചെങ്കിൽ മാത്രമേ നമ്മളെ ആലിമാക്കൂ, അല്ലാഹു ഉദ്ദേശിച്ചെങ്കിൽ മാത്രമേ മുത്തഅല്ലിമാക്കൂ, അല്ലാഹു ഉദ്ദേശിച്ചെങ്കിൽ മാത്രമേ പള്ളി പോകാൻ തോന്നിക്കൂ, അല്ലാഹു ഉദ്ദേശിച്ചെങ്കിൽ മാത്രമേ ദീനിയായ കാര്യങ്ങളിൽ വാഴിന്റെ മജ്‌ലിസുകൾ വരാനും എന്തെങ്കിലും ഒന്ന് ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഒക്കെ ലക്ഷ്യം വെക്കണമെങ്കിൽ അല്ലാഹു ഉദ്ദേശിക്കണം. വലാ യുഹീതുന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ. അല്ലാഹു കരുതണം, അള്ളാഹു കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി. അതുകൊണ്ടാണല്ലോ അൽഹംദുലില്ലാ രണ്ട് മിനിറ്റ് എങ്കിലും ഇവിടെ ഇരിക്കാൻ സൗഭാഗ്യം അള്ളാഹു നൽകിയത്. അള്ളാഹു കബൂലാക്കട്ടെ. അതിനാണ് ആദ്യം നിങ്ങളെ കൊണ്ട് അൽഹംദുലില്ലാ പറയിച്ചത്. നിസ്സാര കാര്യമല്ല ഇൽമിന്റെ സദസ്സിൽ വന്നിരിക്കുക എന്ന് പറയുന്നു. എല്ലാവർക്കും പറ്റൂല, അത് പടച്ചറപ്പ് അനുഗ്രഹിച്ചവർക്കല്ലാതെ അതിന് സാധ്യമാകൂല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മക്കളിൽ പലരെ ആലിമാക്കാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ട്, ഹാഫിളാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, ഇൽമിന്റെ വഴിത്താരയിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അല്ലാഹു പരിപൂർണ വിജയം കൊടുക്കുമാറാവട്ടെ. ചിലർക്ക് പകുതി എത്തുമ്പോൾ മുറിഞ്ഞു പോകും. വീട്ടിലുള്ള പ്രശ്നങ്ങൾ, പ്രാരാബ്ദങ്ങൾ, വിഷയങ്ങൾ, പാപ്പ മരണപ്പെട്ടുപോയി, വാരിച്ച ഉത്തരവാദിത്തങ്ങൾ, ജീവിത വ്യവഹാരങ്ങൾ, ജോലി ഭാരങ്ങൾ ഒക്കെ വരുമ്പോൾ അവന്റെ വിദ്യാഭ്യാസം പാടെ മുറിഞ്ഞു പോവാൻ അല്ലേ. ഓതൽ അങ്ങനെ മുടങ്ങിപ്പോയ എത്ര ആളുകളുണ്ട്. ഓതാൻ വേണ്ടി വിട്ടതാണ്, പക്ഷെ പകുതിക്ക് എത്തിയിട്ട് തിരിച്ചു പോകേണ്ടി വന്നു. ആത്മീയമായ അറിവിൽ പൂർണ്ണമായി എത്തിപ്പെടാൻ സാധിക്കാത്ത എത്ര ആളുകളുണ്ട്. ഇപ്പൊ എന്റെ സുഹൃത്തുക്കളിൽ തന്നെ എത്ര ആളുകളുണ്ട്. താഹ ഉസ്താദിന്റെ സുഹൃത്തുക്കളിൽ എത്ര ഉണ്ടാവും. അവിടെ ഇരിക്കുന്ന ഉസ്താദുമാരുണ്ട്, അവരുടെ കൂടെ പഠിച്ച എത്ര ആളുകൾ തന്നെ ഇന്ന് അവരുടേതാകുന്ന ഒരു ഭാഗത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കാതെ പോയ മറ്റ് വിഭാഗങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ളതാകുന്ന ജോലി തിരക്കുകളിലേക്ക് തിരിഞ്ഞു പോയിട്ടുള്ളതാകുന്ന എത്രയോ പാവങ്ങൾ ഉണ്ടാകും. റബ്ബിന്റെ ഒരു വലിയ നിഅമത്താണ്, വലിയൊരു അനുഗ്രഹമാണ് പൂർത്തീകരിക്കുക എന്ന് പറയുന്നത്. ആരും പൂർത്തീകരിച്ചിട്ടില്ല, നമ്മളൊക്കെ ഇപ്പോഴും മുത്തഅല്ലിമാണ്. അള്ളാഹു നമ്മളെയൊക്കെ നല്ല ഇൽമിന്റെ വാഹകർ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവും. പറഞ്ഞു വന്നത് അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ഖൈറിലേക്ക് എത്തിപ്പെടുകയുള്ളൂ. എല്ലാ കാര്യങ്ങളും അറിയുന്നവൻ അള്ളാഹുവാണ്. ആദ്യം മനസ്സിലാക്കി വെക്കുക. നോക്കൂ, നിങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാകുന്ന അർറഹ്മാൻ സൂറത്ത് അറിയില്ലേ, അതിന്റെ ആദ്യത്തെ ആയത്തുകൾ എല്ലാവർക്കും അറിയാം. ആദ്യത്തെ ഒരു പത്തായത്തെങ്കിലും കിട്ടാത്തവർ വളരെ കുറവാണ്. നോദിക്ക എല്ലാവരും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الرحمن علم القرآن خلق الإنسان علمه البيان. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പഠിപ്പിക്കുകയാണ്. പഠിക്കണേ, അല്ലാഹു ആരാണ്, ആരാണ്? എല്ലാ സൂറത്തുകളിലൂടെയും തുടക്കത്തിലൂടെ തന്നെ വ്യക്തമായി പഠിപ്പിച്ചവനാണ് ബിസ്മില്ലാഹി അർറഹ്മാനിർ റഹീം. ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നവനാണ് അല്ലാഹ് അർറഹീം. ഈ ലോകത്തവനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നതായ ആളുകൾക്ക് പാരത്രികമാകുന്ന ലോകത്ത് പ്രത്യേകം ഗുണം ചെയ്യുന്നവനാണ് അല്ലാഹ് അർറഹ്മാൻ അല്ലമൽ ഖുർആൻ. കരുണാമയനാണ് അല്ലാഹു, അവനെ പരിശുദ്ധമായ ഖുർആനിനെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നവനാ. ജനങ്ങൾക്ക് വിജ്ഞാനപ്രദമാകുന്ന അറിവുകളെ പരിശുദ്ധമായ ഖുർആനിന്റെ വഴിത്താരയിലൂടെ പഠിപ്പിച്ചു നൽകുന്നവനാണ്. അവൻ മനുഷ്യരെ പടച്ചവനാണ് അല്ലാഹു. അല്ലമഹുൽ ബയാന, ജനങ്ങൾക്ക് ഭാഷ പഠിപ്പിച്ചവനാണ് അല്ലാഹ്. ജനങ്ങൾക്ക് ഭാഷ പഠിപ്പിച്ചവനാണ് അല്ലാഹ്. ലോകത്തായിരത്തിൽ പരം ഭാഷകളുണ്ടത്രേ, ആ ഭാഷകളിലൂടെ പരിശുദ്ധമായ ഖുർആനിനെയും പരിശുദ്ധമായ ദീനിനെയും ജനറൽ നോളേജുകളെയും കരകൾ
വിശദമാക്കിയത്. മനുഷ്യ അല്ലാഹു നൽകിയതാകുന്ന അപാരമായ കരുണയാണ്. അർഹമാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. മനുഷ്യന് ഭാഷ പഠിപ്പിച്ചവൻ അല്ലാഹുവാണ്. എത്രയേറെ ഭാഷകളാണ് സംസാരിക്കാൻ അറിയാവുന്ന, അറിയോ സംസാരിക്കാൻ എത്ര ഭാഷ അറിയാം. ഞാൻ ഈ കഴിഞ്ഞ 10 ദിവസത്തോളം പലസ്തീനും ജോർദാൻ ഇസ്രായേൽ ഈജിപ്ത് എന്നീ രാജ്യങ്ങളായിരുന്നു. അപ്പൊ എന്നോടൊപ്പം സഹവസിച്ച നമ്മുടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ജില്ല വരെയുള്ള ആളുകളുണ്ട്. തിരുവനന്തപുരം ജില്ല മുതൽ കാസർഗോഡ് വരെ സംസാരിക്കുന്നത് മലയാളമാണെങ്കിൽ പോലും ഓരോരുത്തരുടെയും ഭാഷകൾ, അവരുടെ ശൈലികൾ മലയാളത്തിൽ തന്നെ എത്ര വ്യത്യസ്തമായ രൂപത്തിലാണ് അല്ലെ. പല സ്ലാങ്ങാണ്. തിരുവനന്തപുരത്തുള്ളവർ രീതിയിൽ, കൊല്ലത്തുള്ളവരുടെ സ്റ്റൈല് വേറെ, കോട്ടയത്തുള്ളവരാണെങ്കിൽ അത് വേറെ, ഇടുക്കി ഭാഗത്താണെങ്കിൽ അത് വേറെ, തൃശ്ശൂർ ജില്ലയാണെങ്കിൽ വേറൊരു സ്ലാങ്ങാണ്. പാലക്കാടോട്ട് പോകുമ്പോൾ ചെറിയ വ്യത്യാസം വരുന്നു. കണ്ണൂരും മലപ്പുറവും കോഴിക്കോടും അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയൊക്കെ ഭയങ്കര വ്യത്യാസമാണ് അല്ലേ. രസകരമായ ശൈലികളാണ്. അള്ളാഹു എല്ലാവർക്കും ബറക്കത്ത് ചൊരിയുമാറാവട്ടെ. ആമീൻ പറയും. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. കാസർഗോഡ് ജില്ലക്കാരെ, ടൗണിൽ വസിക്കുന്നവരെ കുറിച്ച് തന്നെ പറയുന്ന എന്താ, കാസർഗോഡ് ജില്ലക്കാരെ കുറിച്ച് പറയുന്ന സപ്തഭാഷ അറിയുന്നവരാണെന്നാണ്. 7 ഭാഷകളെ സായക്തമാക്കിയവരാണ്. ഇപ്പൊ വലിയ കോൺഗ്രസ് വലിയ വിജയം നേടിയതാകുന്ന നമ്മുടെ കർണാടകയിൽ സംസാരിക്കുന്ന ഭാഷ ഏതാണത്? കന്നഡ. അറിയില്ലേ? അനങ്ങായിരിക്കുന്ന നിങ്ങൾ എന്താ, വേറെ ഹയലാണോ? അർഹമാൻ ഓദിക്കൊണ്ടിരിക്കുക. ഏതാണ്? കന്നഡ ഭാഷ. അതുപോലെ തുളു, അതുപോലെ തന്നെ തെലുങ്ക്, തമിഴ്, മലയാളം, ഞക്കിനിക്ക്, ഓരോരോ ഭാഷകളാണ്, അവരുടെ ഭാഷകളാണ്. കാസർഗോഡ് ജില്ലക്കാർ തന്നെ അവർ തമ്മിലൊരു ഭാഷയുണ്ട്. ദ്വീപുകാർ അവർക്കിടയിൽ തന്നെ ഒരു ഭാഷയുണ്ട്. അതിനകത്ത് ചില ഭാഷകൾക്കൊന്നും ലിപിയില്ല, എഴുത്തില്ല. പിന്നെയോ ഭാഷകളുണ്ട്, അവർക്കിടയിൽ സംസാരം ഉണ്ടാവും. അങ്ങനെ എത്രയോ ലോകത്ത് എത്ര ലിപിയില്ലാത്ത, എഴുത്തില്ലാത്ത എത്രയോ ഭാഷകൾ തന്നെയുണ്ട്. പക്ഷെ ഇതിലൂടെയൊക്കെ മനുഷ്യൻ പരസ്പരം സംവേദന നടത്തി പരിശുദ്ധമായ ദീൻ പഠിച്ചെടുക്കുകയാണ്. ഇവിടെ നോക്കൂ, നിങ്ങൾ ഖുർആൻ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, എത്ര രാജ്യങ്ങൾ, എത്രയോ സ്ഥലങ്ങൾ വിവിധമാകുന്ന ഭാഷകളിലൂടെ, അറബി അറിയാവുന്നവർ അങ്ങനെ, മലയാളത്തിൽ അങ്ങനെ, ഇംഗ്ലീഷിൽ അറിയാവുന്നവർ അങ്ങനെ, കന്നഡയിലൂടെയും തെലുങ്കിലൂടെയും ഹിന്ദിയിലൂടെയും എന്ന് വേണ്ട ഓരോ ഭാഷകളിലൂടെയും മലയാളത്തിലൂടെയും ഒക്കെ വ്യത്യസ്തമായ ഭാഷകളിലൂടെ 1000-ൽ പരം ഭാഷകൾ പഠിപ്പിച്ചവൻ അല്ലാഹു. അതാണ് ഖുർആൻ പറയുന്നത്. ഈ ഭാഷകളിലൂടെ ഒക്കെ അറിവുകൾ സായക്തമാക്കാൻ ആരും വെറുതെ ഇരിക്കുന്നില്ല. അർഹമാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. ഭാഷകൾ പഠിപ്പിച്ചവൻ അല്ലാഹുവാണ്. നമ്മൾ ചിന്തിക്കും, ഇസ്ലാമിൽ എത്ര സ്ഥാനമാണ് അറിവിന് നൽകുന്നത്. മനസ്സിലാക്കുന്ന പോലെയല്ല, വലിയ സ്ഥാനമാണ്, വലിയ സ്ഥാനമാണ്. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ പറയിൻ. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധമായ ഖുർആനിൽ തന്നെ ആദ്യമായി അവതരിച്ച സൂറത്ത് ഏതാണ്? ഇഖ്റ എന്നുള്ള സൂറത്താണ്, എല്ലാവർക്കും അറിയാം അല്ലേ. സൂറത്തുൽ അലഖ് അല്ലേ? ഞാനത് ഡൗട്ടുണ്ട്. ആണ് ആദ്യമായി അവതരിച്ച, എന്താണ് ആദ്യമായി തന്നെ അവതരിപ്പിച്ചതിൽ എന്താ പറയുന്നത് തന്നെ. بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പഠിപ്പിക്കുന്നു, ആദ്യമായി പറഞ്ഞത് ഇഖ്റാ, എന്തു ചെയ്യണം, വായിക്കണം. ലോകത്ത് ആദ്യമായി പരിശുദ്ധമായ ഖുർആൻ അവതരിക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അണച്ചുകൂട്ടിക്കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം ഓതാൻ വേണ്ടി കൽപ്പിക്കുമ്പോൾ ആദ്യമായി പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഓതിക്കൊടുക്കുന്നതായ സൂക്തത്തിന്റെ ആശയം ഒന്ന് ചിന്തിക്കൻ. കേവലം ഈമാൻ പുൽകണമെന്നുള്ളതല്ല,
പഠിച്ചു വെക്കണം. ആദ്യമായി പറയുന്നത് ഇഖ്റ, നീ വായിക്കണം, വായനയുള്ളവനാകണം, വായനയുള്ളവനാകണം. ഇന്നത്തെ തലമുറയിലെ കാലഘട്ടത്തിലും സുവ്യക്തമായി തങ്ക ലിപികളാൽ അടയാളപ്പെടുത്തതാണ് ഖുർആനിന്റെ വചനം. നിസ്കരിക്കൂ, നോമ്പ് പിടിക്കൂ, സകാത്ത് കൊടുക്കൂ, ഹജ്ജ് ചെയ്യൂ, ഉംറ നിർവഹിക്കൂ, പാപങ്ങളുടെ കണ്ണീരപ്പൂ, നിരാലംബര കവലംബമാകൂ, ഒന്നുമല്ല. ആദ്യമായി പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇഖ്റ, വായനയുള്ളവനാകണം. പരിശുദ്ധമായ ദീൻ എന്താണെന്ന് പഠിക്കണം. ദീൻ മാത്രമല്ല, പരന്ന വായന ഉണ്ടായിക്കോട്ടെ, പക്ഷെ വായിക്കേണ്ട പുസ്തകം ഏതായിരിക്കണം? ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ചതാകുന്ന റബ്ബിന്റെ നാമം കൊണ്ട് വായിക്കാൻ പറ്റുന്നതാവണം. അതാണ് അവിടെ ബിസ്മി റബ്ബിക്ക. രണ്ടാമതായി പറഞ്ഞത് ഒരു ബന്ധം ഉണ്ടാക്കിയിട്ടത് അതാണ്. അതിനെ പറഞ്ഞെന്താ, പഴയ മുത്തും മുത്തുച്ചിപ്പിയൊന്നും ഹാജിയരെ വായിച്ച് നടക്കല്ലേ? ഏയ്, അതൊക്കെ ഒഴിവാക്കിൻ. അശ്ലീലമാക്കപ്പെട്ട പൈങ്കിളി പുസ്തകങ്ങൾ വായിക്കുന്നവരെ അതൊക്കെ ഒഴിവാക്കിൻ. അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് വായിക്കാൻ പറ്റുന്നത് വായിക്കൻ. അത് ഭൗതികമായ നല്ല നല്ല അറിവുകളും വായിക്കാം, ഖുർആനിക വായന നടത്താം, ഹദീസിന്റെ വായന നടത്താം, അള്ളാഹുവിനെ കുറിച്ചുള്ള പഠനം നിനക്ക് നടത്താം. എന്താണ് വിശുദ്ധ ഇസ്ലാം? പഠിക്കൻ, വായിക്കൻ, മനസ്സിലാക്കിൻ. അങ്ങനെ വായിച്ച് പഠിച്ചവരൊക്കെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ശാദ്വല തീരത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇവിടെ നിരീശ്വരവാദത്തിന് യുക്തിവാദത്തിന് കുടപിടിക്കുന്നതാകുന്ന ചെറുപ്പക്കാര് കൂടി വരുന്ന കാലഘട്ടം, അവർ വിദ്യാഭ്യാസ വിദഗ്ധരനാണെന്ന് ഒരു വിഭാഗം പറയുമ്പോഴും യഥാർത്ഥ വായന അവർ പരന്ന വായന നടത്തുന്നില്ല എന്നാണ് ഞാൻ ഈ ഖുർആനിക വചനം വെച്ചുകൊണ്ട് നിങ്ങളോട് സംവദിക്കുന്നത്. കാരണം ഖുർആൻ പറയുന്നത് എക്കാലഘട്ടത്തിലും നല്ല പുസ്തകങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ട് വായന നടത്തൂ, പഠിക്കൂ എന്നാണ്. പഠിച്ചതാകുന്ന പാശ്ചാത്യരാകുന്ന ആളുകൾ, പാശ്ചാത്യ രാജ്യങ്ങളിലുള്ളതാകുന്ന എത്രയോ ആളുകൾ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കാൻ, ആളുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കാൻ. ഇവിടെ ആരും ഒരു നിർബന്ധിത മരവറുത്തരം നടത്തുന്നില്ല. ഒരാളെയും വിശുദ്ധ ഇസ്ലാമിലേക്ക് ഒരാളെയും ഞങ്ങൾ ആരും കൊണ്ടുവന്നിട്ടില്ല. ഒരാളെയും കൊണ്ടുവരാൻ വേണ്ടി ആശയവും പറയുന്നില്ല. ഖുർആനും ഹദീസും വെച്ച് ജനങ്ങളിലേക്ക് ദീൻ പറഞ്ഞു കൊടുക്കൽ കൊണ്ടല്ലാതെ അവരെ പരിശുദ്ധമായ ഈമാനിന്റെ വക്താക്കളാക്കി നിറകൂടങ്ങളാക്കി കൊണ്ട് നിലകൊള്ളിക്കുന്നതല്ലാതെ പരിശുദ്ധമായ ദീനിന്റെ ആദർശത്തെയും ആശയത്തെയും മറ്റുള്ള സമുദായത്തിന്റെ മേൽ വെച്ച് കെട്ടാൻ വേണ്ടി ഇവിടെ ഒരു പണ്ഡിതന്മാര് തയ്യാറായിട്ടില്ല എന്ന വസ്തുത എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ ഉറപ്പെടുത്താൻ ഉണ്ടോ? നമ്മുടെയൊക്കെ പള്ളിയുടക തലങ്ങളിൽ മറ്റുള്ള സമുദായത്തിലെ ആളുകളെ ദീനിലേക്ക് നിങ്ങൾ കൊണ്ടുവരണമെന്ന് പറയുന്നുണ്ടോ? അങ്ങനെ നിർബന്ധിത മതപരിവർത്തനം ഇവിടെ നടന്നിട്ടുണ്ടോ? ഇല്ല. എന്നിട്ടും അത്തരത്തിൽ 32,000 ആളുകളെ മതപരിവർത്തനം നടത്തിയിട്ടുള്ളതാകുന്ന ആശയത്തിൽ കേരള സ്റ്റോറി എന്ന പേരിൽ ഒരു സിനിമ തന്നെ ഇവിടെ പ്രദർശിപ്പിക്കാൻ വേണ്ടി അനുമതി നൽകുകയും അതിൽ പ്രദർശനം നടത്തുകയും ചെയ്തത് വളരെ വിരോധാഭാസമാണ്, തീർത്തും അപലപനീയമാണ്, തീർത്തും അപലപനീയമാണ്. അതിന് തമിഴ്നാട് സർക്കാരും മറ്റുള്ളതാകുന്ന സംസ്ഥാനത്തിലേതാകുന്ന സർക്കാരുകളെയും പ്രത്യേകമായി പ്രശംസിക്കാൻ ഇവിടെ. കാരണം നാട്ടിൽ വർഗീയത വരത്താതിരിക്കാൻ, നാട്ടിൽ ഭീകരവാദവും തീവ്രവാദത്തിനും ആക്കം കൂട്ടാതിരിക്കാൻ, അല്ലെങ്കിൽ മോശപ്പെട്ടതാകുന്ന അത്തരത്തിലുള്ളതാകുന്ന വൈദേശികമാകുന്ന വിദ്വേഷത്തിൻ്റെതാകുന്ന ഒരു വർഗീയമാകുന്ന വിത്ത് ഇവിടെ പാകാതിരിക്കാൻ ബദ്ധശ്രദ്ധ പതിപ്പിക്കേണ്ടത്, ഏറ്റവും ശ്രദ്ധ പതിത്തേണ്ടത് ഗവൺമെന്റ് തന്നെയാണ്. ഒന്നാമതായി അത്തരത്തിലുള്ള 32,000 ആളുകൾ ഇവിടെ ഉണ്ടെങ്കിൽ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും അവരെ തുറങ്കലടിക്കുകയും ചെയ്യേണ്ടത് ഗവൺമെന്റാണ്, ഗവൺമെന്റാണ്. അല്ലാതെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരല്ല. മുസ്ലിം സമുദായത്തിൽപ്പെട്ടതാകുന്ന അത്തരത്തിലുള്ള ആളുകൾ ഇവിടെ മതപരിവർത്തനം നടത്തി ഈ നാട്ടിലെ ഹൈന്ദവ സമൂഹത്തിലുള്ളയും ക്രൈസ്തവ സമൂഹത്തിലും ഉള്ളതാകുന്ന സഹോദര സമുദായത്തിൽപ്പെട്ട പാവങ്ങളെ മതപരിവർത്തനം നടത്തിയിട്ട് ഏതെങ്കിലും നിലയിൽ മാറ്റമുണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ അവരെ പിടിച്ചു കെട്ടിയിട്ട് കോടതിയിൽ കൊണ്ടുവന്ന് കേസ് ഫയൽ ചെയ്ത് അവർക്ക് വേണ്ടുന്ന ശിക്ഷകൾ തൂക്കുകയറി വാങ്ങിച്ചു കൊടുക്കേണ്ടത് ഇന്ത്യ രാജ്യത്തിനാകുന്ന പരമോന്നത നീതിപീഠമാണ്, ഈ രാജ്യത്തിൻ്റെതാകുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ്. അല്ലാതെ മുസ്ലിമീങ്ങളല്ല, നമ്മളാണോ? അല്ല. അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് ആരാ? മറ്റു സംസ്ഥാനക്കാർ. ഇന്ത്യ രാജ്യത്ത് തന്നെ അങ്ങനെ ഒരു സംഭവം, ലൗ ജിഹാദുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരെ ഇവിടെ ഉണ്ടായിട്ടില്ല. മുസ്ലിം സമുദായത്തിലേതാകുന്ന സഹോദരങ്ങൾ മറ്റുള്ള സഹോദരിമാരെ പ്രണയം നടിച്ചു കൊണ്ടുവന്ന സംഗതികൾ ഉണ്ടായിട്ടില്ല എന്നും വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ കണക്കുകൾ സുവ്യക്തമായി അത് പറഞ്ഞൊരു വിഷയം കൂടിയിട്ടാണ്. എന്നിട്ട് പോലും നമ്മുടെ സമുദായത്തിൽ അത്തരത്തിലുള്ളതാകുന്ന
ഒരു പ്രശ്നവും പ്രശ്നാധിഷ്ഠിതമാകുന്ന അവസരത്തിലേക്കും എത്തിയതും തീർത്തും ദുഃഖകരമാണെന്ന് പറയട്ടെ. അള്ളാഹു അത്തരത്തിലുള്ള വിപത്തുകളെ തൊട്ട്, ഈ സാഹോദര്യം തകർക്കുന്നതിനെ തൊട്ട് പരിപൂർണമായ സംരക്ഷണം ലോകത്തുള്ള എല്ലാ സമുദായത്തിനും, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിം സമൂഹത്തിനും ഹൈന്ദവ സഹോദരങ്ങൾക്കും ക്രൈസ്തവർക്കും ഇടയിലുള്ള പരസ്പര സ്നേഹ സൗഹാർദ്ദം നിലനിർത്തുന്നതിന് ഉപകരിക്കുമാറാവട്ടെ. അതിന് വിള്ളലുണ്ടാക്കുന്നവരുടെ പരിശ്രമങ്ങൾ, സംഗീതങ്ങളിൽ നിന്നും കൃസംഗീതങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെയും ഈ സമുദായത്തെയും കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. പ്രത്യേകമായി നമ്മളെപ്പോഴും ദ്വാരക്കണം. നമ്മൾ അതാണ് പഠിപ്പിക്കുന്നത്, പരസ്പരം സ്നേഹ സൗഹാർദ്ദം നിലനിർത്തിക്കൊണ്ടുപോകുക. ആ സൗഹാർദ്ദത്തിന് വിള്ളലേൽപ്പിക്കുന്ന ഒരു പ്രവർത്തനവും പാടില്ല എന്ന് പറയുന്നവരാണ് മുസ്ലിം സമുദായം. പഠിച്ചു വെക്കൻ പരിശുദ്ധ ഇസ്ലാം അതാണ് പഠിപ്പിക്കുന്നത്, ദീൻ അതാണ് പഠിപ്പിക്കുന്നത്. ദീനു അന്നസീഹ, ജനങ്ങൾക്ക് ഗുണകാംക്ഷയായി വർത്തിക്കലാണ് ദീൻ എന്ന് പറയുന്നത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമായ ദീനിനെ വിള്ളലേൽപ്പിക്കുന്നതായി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ, അല്ലാ പരിപൂർണമായ സംരക്ഷണം നൽകണേ. അല്ലാഹു പരിപൂർണമായ സംരക്ഷണം നൽകുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ തിരിച്ചു വരുന്നു, ശരിക്കും ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കൻ. വ്യത്യസ്തമാകുന്ന ഭാഷകളിലൂടെ ലോകത്തൊരുപാട് അറിവിന്റെ വിഹായസുകൾ തുറന്നു തന്നു അല്ലാഹു. ഈ ഭാഷകളൊക്കെ സായക്തമാക്കാനുള്ള അവസരങ്ങൾ നമുക്കുണ്ടായി സഹോദരങ്ങളെ. നമുക്ക് എത്ര ഇൽമ് നേടിയെടുക്കാൻ സാധിച്ചു ഇക്കാലയളവിൽ ചിന്തിക്കൻ. നമ്മൾ എന്താണ് പഠിച്ചത്? എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? പഠിച്ചതനുസരിച്ച് അമൽ ചെയ്തിട്ടുണ്ടോ? ചിന്തിക്കൻ. ലോകത്തെ ഏറ്റവും അറിവുള്ളവൻ അല്ലാഹു. അല്ലാഹു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അറിവുള്ളവൻ ആരാൻ? ആരാൻ? ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നബിയെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങളിൽ ഏറ്റവും അറിവുള്ളവൻ ഞാനാണ്, എന്നേക്കാൾ അറിവുള്ളവൻ ഒരാളുമില്ല, എന്നെ പോലെ അറിവുള്ളവൻ ഒരാളുമില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. എന്നേക്കാൾ അറിയുന്നവനുമില്ല, എന്നെ പോലെ അറിയുന്നവനുമില്ല. അല്ലാഹു കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും അറിവുള്ളവൻ ആര്? ഹബീബ് മുഹമ്മദ് മുസ്തഫ. നിബിതങ്ങളാണ് ലോകത്തെ ഏറ്റവും അറിവുള്ള വ്യക്തി. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ പ്രവാചകരുടെ അറിവിനോളം ലോകത്ത് ഒരാൾക്കും അറിവ് ഇല്ലേ ഇല്ല. ഫമബലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറു വ അന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി മൗലായ സല്ലി വസാ ലിം ദായിമൻ അബദാ على حبيبك خير الخلق كلهم. ലോകത്തെ ഏറ്റവും അറിവുള്ളവനാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അല്ല കഴിഞ്ഞാൽ പിന്നെ ലോകത്തെ ഏറ്റവും അറിവുള്ളവൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അങ്ങനത്തെ പ്രവാചകരോട് അല്ലാഹു പറയുകയാണ് സൂറത്തു താഹ. നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കിൻ. വഖുർ റബ്ബി സിദ്നി ഇൽമാ. നബിയെ, അള്ളാഹുവിനോട് നിങ്ങൾ എപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കണം, എന്ത്? അള്ളാഹു എനിക്ക് വിജ്ഞാനത്തെ അധികരിപ്പിച്ച് നൽകണേ. അല്ലാഹ് എന്തിനാ ഇത് പറയുന്നത്? എന്തിനാ പറഞ്ഞത്? ശരിക്കും മനസ്സിലാക്കണം, ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്ന ആശയം ശരിക്കും മനസ്സിലാക്കണം. ലോകത്തെ ഏറ്റവും അറിവുള്ളവൻ അല്ലാഹു. അല്ലാഹ് കഴിഞ്ഞാൽ പിന്നെ അറിവുള്ളവൻ ആര്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ പ്രവാചകരോട് ലോകത്ത് സൃഷ്ടികൾ വെച്ച് ഏറ്റവും അത്യുത്തമരാകുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, എല്ലാത്തിലും പൂർണനായ അൽ ഇൻസാനുൽ കാമിൽ, പരിപൂർണ മനുഷ്യനാകുന്ന മുത്തുനബിയോട്, അല്ലാഹു സുബ്ഹാനഹു വതആല ആകെ നിന്റെ ജീവിതത്തിൽ ചോദിച്ചു വാങ്ങേണ്ടതും അധികരിപ്പിക്കാൻ വേണ്ടി പടച്ച റബ്ബിനോട് എപ്പോഴും സദാസമയവും തേടേണ്ടതുമായി അല്ലാഹ് പറഞ്ഞിട്ടുള്ളത് ലോകത്ത് ഒരേ ഒരു കാര്യം, അത് അറിവാണ്, അത് ഇൽമാ. അറിവ് നീ ചോദിച്ചു വാങ്ങണം. റബ്ബി സിദ്നി ഇൽമാ എന്ന് നീ ചോദിക്കണേ എന്ന് ലോകൈക ഗുരു ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്.
അള്ളാഹുവിനോട് ചോദിക്കണേ നബിയേ, റബ്ബി സിദ്നി ഇൽമാ, അല്ലാഹുവേ എനിക്ക് വിജ്ഞാനം നീ അധികരിപ്പിക്കണേ. അല്ലാഹു കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ അറിവുള്ളതാകുന്ന മുത്തു നബിയോട് അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുകയാ, നബിയേ നബിയേ അല്ലാഹുവിനോട് ചോദിക്കണേ നബിയേ നബിയേ, അധികമായി നൽകാൻ വേണ്ടി ചോദിക്കണേ ഹബീബേ, റബ്ബി സിദ്നി ഇൽമാ, എനിക്ക് അറിവ് നീ അധികരിപ്പിക്കണേ അല്ലാ, അറിവിനെ എനിക്ക് നീ അധികരിപ്പിക്കണേ അല്ലാ. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോലും അല്ലാഹു സുബ്ഹാനഹു വതആല അറിവ് തേടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഞാനും നിങ്ങളും എന്ന കീടങ്ങൾ എത്രയോ ചോദിക്കണേ ചോദിക്കണേ. അല്ലാഹുവേ റബ്ബി സിദ്നാ ഇൽമാ, എത്ര ചോദിക്കണം നമ്മൾ, എത്ര ചോദിക്കണം. അല്ലാഹു ഞങ്ങൾക്ക് ഇൽമു നീ അധികരിപ്പിച്ചതാ അല്ലാ. കാരണം മുത്തുനബിയാകുന്ന ലോകത്തിലെ ഏറ്റവും അറിവുള്ള വ്യക്തിയോട് വരെ അല്ലാഹു ആകെ ചോദിക്കാൻ പറഞ്ഞത്, അധികമായി ചോദിക്കാൻ പറഞ്ഞത് ഇൽമാണ്. വേറെ ഒന്നും അധികമായി ചോദിക്കാൻ പറഞ്ഞിട്ടില്ല ജീവിതത്തിൽ. റബ്ബി സിദ്നി ഇൽമ, അറിവ് ചോദിക്ക നബിയെ, അധികാരമായി ചോദിക്ക. ആ പ്രവാചക പുങ്കവരെയും അല്ലാഹുവിനെയും എതിർത്തുകൊണ്ടാണ് ഇവിടെ ചില കീടങ്ങൾ ഡിങ്കനും അതുപോലെ തന്നെ ലുട്ടാപ്പിയും ചമഞ്ഞുകൊണ്ട് നിലകൊള്ളുന്നതായ, നിരീശ്വരവാദത്തിന് കൊടപിടിക്കുന്നതായ, യുക്തിവാദത്തിന് കൊടപിടിക്കുന്ന ചില ചെറുപ്പക്കാരിറങ്ങിയിട്ടുള്ളത്. ആരെയാണ് ഇവർ വെല്ലുവിളിക്കുന്നത്? അഷറഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന ലോകത്തെ ഏറ്റവും വിജ്ഞാനം അറിവിന്റെ ആടിയിലൂടെ സഞ്ചരിക്കുന്ന മുത്തുനബിയോളം അറിവ് ലോകത്ത് ഒരാൾക്ക് പോലും ഇല്ല എങ്കിൽ ആ പ്രവാചകരെയും ആ പ്രവാചകർ കൊണ്ടുവന്ന ദീനി ആശയങ്ങളെയും വെല്ലുവിളിച്ച് നിരീശ്വരവാദികളെയും യുക്തിവാദികളുമായി ചമയുന്ന ഒരു വിഭാഗം ആളുകൾ പഠിക്കണം. നമ്മൾ എത്ര വിരോധാഭാസമാണ്. ലോകത്തേറ്റവും അറിവുള്ളതാകുന്ന മുത്തുനബിയോട് പോലും അല്ല പറയുന്നു അറിവ് ചോദിച്ച് പഠിക്കൻ നബിയെ, അറിവ് വാങ്ങൻ നബിയെ, അറിവ് അധികമായി ചോദിക്കൻ നബിയെ എന്ന്. ഇവിടെ യുക്തിവാദികളായി ചമയുന്ന മക്കൾ ഏതാനും ചില ചെറിയ പുസ്തകങ്ങൾ വാങ്ങിച്ചിട്ട് പരിശുദ്ധ ഇസ്ലാമിനെതിരെ കൊഞ്ഞണം കുത്തുന്ന മക്കളെ, യഥാർത്ഥ വായന നടത്തിയാൽ, പരന്ന വായന നടത്തിയാൽ ഇസ്ലാമിലേക്ക് സ്വമേധയാ കടന്നു വരും. അങ്ങനെ കടന്നു വന്നവരില്ലേ? മാധവിക്കുട്ടി അമ്മ എന്ന് പറയുന്നതാകുന്ന സഹോദരി കമലാസുരിയായി മാറിയത് അവർ വിജ്ഞാനത്തിൻ്റെതാകുന്ന വിഹായസിലേക്ക് പഠനത്തിലേക്ക് നിലകൊണ്ടതുകൊണ്ടാണ്. എഴുത്തും വായനയും അടക്കം നീ വ്യക്തമായി പഠിക്കണമെന്ന ആശയമാണ് ലോകത്താദ്യമായി നടത്തിയ പരിശുദ്ധമായ ഇസ്ലാമിന്റെ വിപ്ലവമെന്ന് എന്റെ സഹോദര സഹോദരിമാർ മനസ്സിലാക്കി വെക്കണം. ആദ്യമായി നടത്തിയ വിപ്ലവ പരിവർത്തനം അതാ. എത്ര വായിക്കണം, ബിസ്മി റബ്ബിക്ക, നിന്റെ റബ്ബിന്റെ നാമം കൊണ്ട് വായിക്കണം. വായിക്കുമ്പോൾ എപ്പോഴും അങ്ങനെ തന്നെ വേണം, റബ്ബിന്റെ നാമം കൊണ്ട് വായിക്കാൻ പറ്റുന്ന പുസ്തകങ്ങൾ വേണം വായിക്കണം, എങ്കിലേ ഗുണമുണ്ടാവുകയുള്ളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് വായിക്കാൻ പറ്റുന്ന പുസ്തകങ്ങൾ വേണം വായിക്കാൻ. അപ്പൊ അശ്ലീലമാക്കപ്പെട്ട പുസ്തകങ്ങൾ ഒഴിവായി, പൈങ്കിളി പുസ്തകങ്ങൾ ഒഴിവായി, മനസ്സിലായില്ലേ? നല്ല നല്ല പുസ്തകങ്ങൾ എപ്പോ വായിക്കുള്ളൂ? ബിസ്മി കൊണ്ട് തുടങ്ങാൻ പറ്റുന്നേ വായിക്കാവുള്ളൂ. വായന വേണം, കേവലം കേൾവി മാത്രമല്ല, വായനയിലൂടെ വലിയതാകുന്ന വിഹായസ് തുറക്കപ്പെടും. അതാണ് ഖുർആൻ ആദ്യം നൽകുന്ന ആശയം. അതാണ് തീർന്നില്ല, ഖുർആൻ മൂന്നാമതായി പറയുന്നു ബിൽഖലം, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചതാകുന്ന റബ്ബിന്റെ നാമത്തിൽ വേണം വായിക്കാൻ. അപ്പൊ എഴുത്ത് വേണം എന്നർത്ഥം, നല്ലതുപോലെ എഴുതണം. എഴുത്തും വേണം, വായനയും വേണം, രണ്ടും വേണം. എഴുതി പഠിക്കണം, അതല്ല പരന്ന എഴുത്ത് നിനക്കുണ്ടാവണം. എല്ലാ ആശയങ്ങളിലേക്കും അത് ഉൾക്കൊള്ളിക്കാം. തീർന്നില്ല, വീണ്ടും അല്ലാഹു പറയുന്നു അല്ലമൽ ഇൻസാന മാലം യഅലം. മുഅല്ലിമിനെ കുറിച്ച് പറയാൻ, മുത്തഅല്ലിമിനെ കുറിച്ചും പറയുന്നു മാലം യഅലം, അറിവില്ലാത്ത മുത്തഅല്ലിമേ, അറിവുള്ളതാകുന്ന മുഅല്ലിമീങ്ങളെടുക്കൽ പോയി വിജ്ഞാനത്തെ നീ ചോദിച്ച് പഠിക്കൻ, മനസ്സിലാക്കൻ. ഒരിക്കൽ പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് ഒരു യാത്ര മധ്യെ അവരിൽ ഒരാൾക്ക് തലയിൽ ഒരു കല്ല് കൊണ്ടിട്ട് വലിയൊരു മുറിവ് പറ്റി, രക്തം ഇങ്ങനെ വാർന്നൊലിക്കാൻ.
അദ്ദേഹത്തിനെ ഇടയ്ക്ക് വെച്ചുകൊണ്ട് ഇഹ്തിലാമുണ്ടായി. അതിനുശേഷം അദ്ദേഹം തന്റെ പ്രിയപ്പെട്ടതാകുന്ന കൂട്ടുകാരോട് അന്വേഷിച്ചു, ചോദിച്ചു. ഞങ്ങൾ ആരും പറഞ്ഞു തൈമം ചെയ്യേണ്ട, എല്ലാവരും കുളിക്കാൻ വേണ്ടി പറഞ്ഞു. കുളിയുണ്ടായി, ആ കുളിയുടെ കാരണത്താൽ തന്നെ വളരെ പ്രയാസമുണ്ടായി. അദ്ദേഹം ഇതാ രക്തം വാർന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ നീരസം പ്രകടിപ്പിച്ചു. ഖതലൂഹു, നിങ്ങൾ അവരെ കൊന്നുകളഞ്ഞല്ലോ സയ്യിദുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പറഞ്ഞു, അല്ല സഅലു, നിങ്ങൾ എന്തുണ്ട് ചോദിച്ചില്ല. ഫൈനമാ ശിഫാഉൽ ഈ അസ്വാലു, വിവരമില്ലാത്തവന്റേതാകുന്ന അവന്റേതാകുന്ന രോഗം പരിപൂർണമായി ശിഫപ്പെടുകൽ തീർച്ചയായിട്ടും അത് ചോദിക്കുന്നതിലൂടെയാണ്. അറിവില്ലായെങ്കിൽ സ്വന്തം കയറി മസല പറയരുത്. വിഷയങ്ങൾ നിങ്ങൾ കൃത്യമായി അറിവുള്ളവരോട് ചോദിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കിയിട്ട് അറിവ് പകർന്നു കൊടുക്കണമെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ എന്തിനാ സ്വന്തമായിട്ട് അങ്ങനെ പറഞ്ഞത്? പാടില്ല, ചിന്തിക്കണം. നിങ്ങൾ നിങ്ങളുടേതാകുന്ന വാക്ക് പറയരുത്. ഇത് ദീനാണ്, കുട്ടിക്കളിയല്ല, നിസ്സാരമല്ല എന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടമായതുകൊണ്ട് പ്രവാചകർ ആ പറഞ്ഞ പ്രശ്നം കൊണ്ട് അങ്ങനെ നിർത്തി. പക്ഷെ ഇത് ഹദീസ് വിശദീകരിച്ച് അയിമ്മത്തുകൾ രേഖപ്പെടുത്തുന്നു. മസലകൾ അറിയില്ല എങ്കിൽ അറിവുള്ളവരോട് ചോദിക്കണം. നമ്മൾ തന്നെ സ്വന്തം ഇത്യാദി ചെയ്യരുത്. നമ്മൾ മുജ്തഹിദീങ്ങളാകാൻ പാടില്ല. നമ്മൾ ആരും അക്കൂട്ടത്തിൽ പെട്ടവരുമല്ല. വളരെ ശ്രദ്ധിക്കണേ. അറിവ് ഒരു വിഷയത്തിലില്ല എങ്കിൽ ആലിമീങ്ങളോട് ചോദിക്കണം. അതിനല്ലേ മഹല്ലത്തിലെ ഖതീബുമാർ, ക്ലാപ്പന ബലീർ ഖതീബിനും അതുപോലെ സമുന്നതരായ ഉസ്താദുമാരും ഒക്കെ അതിനല്ലേ നിലകൊള്ളുന്നത്. നമ്മുടെ മഹല്ലത്തിലെ ഖതീബുമാർ മുദരീസുമാർ അവരോട് ചോദിക്കണം, വിഷയങ്ങൾ ചോദിക്കണം. അവരോട് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കണം. അവരതിന്റെ കൃത്യമായ മറുപടി പറയും. 8 കൊല്ലവും 10 കൊല്ലവും ഒക്കെ ദറസിൽ പഠിക്കുകയും ശേഷം 2 കൊല്ലം ബിരുദാനന്തര ബിരുദവും എടുത്ത് വന്നിട്ടുള്ളതാകുന്ന ഉസ്താദുമാരല്ലേ. അതുകൊണ്ട് അവരെടുക്കൽ അറിവ് നമ്മൾ ചോദിക്കണം. അറിവില്ലാതെ വിജ്ഞാനമില്ലാതെ നമ്മൾ നടക്കാൻ പാടില്ല. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു വിഷയത്തിൽ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ആലിമീങ്ങളോട് തീർപ്പ് വിളിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിരീശ്വരവാദികളും യുക്തിവാദികളും മനസ്സിലാക്കട്ടെ, ലോകത്ത് ഏറ്റവും അറിവുള്ളവനാണ് അല്ലാഹു. അല്ലാഹു കഴിഞ്ഞാൽ പിന്നെ അറിവുള്ളവനാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങൾ ആ പ്രവാചകരോട് പോലും അല്ലാഹു പറഞ്ഞത് വഖുർ റബ്ബി സിദിനി ഇൽമാ, നബിയെ വിജ്ഞാനം അധികമായി നൽകണമെന്ന് റബ്ബിനോട് ചോദിക്കണേ എന്ന് പരിശുദ്ധമായ ഖുർആൻ. അപ്പൊ പിന്നെ നമ്മളൊക്കെ എന്താണ്? ഇവിടെ ചില ആളുകൾ നിരീശ്വരവാദികളും യുക്തിവാദികളും ഒക്കെ ആയി നിലകൊള്ളുന്നവർ മനസ്സിലാക്കട്ടെ, നിങ്ങൾ പഠിച്ചതൊന്നും അല്ല പഠനം. നമ്മൾ ആരും ഒന്നും പഠിച്ചിട്ടില്ല. ശരിക്കും പഠിക്കൻ, മനസ്സിലാക്കിൻ, അറിവ് നുകരിൻ. ലോകത്ത് ഏറ്റവും കൂടുതൽ ഉള്ളതാകുന്ന ആളുകൾ ക്രൈസ്തവ സമൂഹമാണ്. രണ്ടാമത് മുസ്ലിമീങ്ങളാണ് ലോകത്ത്. മൂന്നാമത് ജനസംഖ്യയിൽ എത്തിസംവാദിച്ചവരാണ്. എത്തിസം എന്ന് പറഞ്ഞാൽ മതനിരാസത്തിന്റെ വക്താക്കളാണ്. അവസാന കാലഘട്ടമാകുമ്പോൾ മുസ്ലിമീങ്ങൾ തന്നെ കൂടുതലായി വരും. അത് പരിശുദ്ധ പ്രവാചകർ പറഞ്ഞു വെച്ചതാണ്. അതിന് മറ്റുള്ളവരൊന്നും ആശങ്കപ്പെട്ടിട്ട് കാര്യമില്ല. ആരും ഇതിലേക്ക് ആരെയും കൂട്ടിക്കൊണ്ടുവരുമൊന്നും വേണ്ട. ദീൻ പഠിച്ചിട്ട് ആളുകൾ വായിച്ച് വിദ്യാഭ്യാസമുള്ളവർ ദീൻ പഠിച്ചവരിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ആരൊക്കെ കൊന്നുകളഞ്ഞാലും ആരെയൊക്കെ ഇല്ലാതാക്കിയാലും ആരെയൊക്കെ ഏതെല്ലാം വാക്കുകൾ പറഞ്ഞ് തുറങ്കലടിച്ചാലും എത്ര നാളുകൾ നീട്ടിയിട്ടാലും എത്ര മാസങ്ങളോളം പരോള് കിട്ടിയിട്ട് പോലും ജയിലറകൾ ഇട്ട് തള്ളിയാലും തീർച്ചയായിട്ടും സത്യം വെളിപ്പെടുക തന്നെയും ദീനിലേക്ക് ആളുകൾ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടേയിരിക്കും. ഉറപ്പാണത്, മനസ്സിലാക്കി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൂസാ നബി അലൈഹി സ്വലാമിനോട് ഒരിക്കൽ ആളുകൾ ചോദിക്കുകയാണ്, ജനങ്ങളിൽ ഏറ്റവും അറിവുള്ളവൻ ആരാണ്? ജനങ്ങളിൽ ഏറ്റവും അറിവുള്ളവൻ ആരാണ്? മൂസാ നബി അലൈഹിസ്സലാം മറുപടി നൽകുകയാണ്, ഞാനാണ്. കാരണം ഇസ്രായേലി ജനതയിലെ പ്രവാചകനാണ് കരീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. അല്ലാഹുവുമായി പലപ്പോഴും തൂർ സീനാ പർവ്വതത്തിൽ വെച്ചുകൊണ്ട് സംസാരിച്ചവനാണ്. തന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന സഫൂറ ബിയും ഒന്നിച്ചുകൊണ്ട് യാക്കൂബ് നബി അലൈഹിസ്സലാം എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ പിതാവിന്റെ അടുക്കൽ നിന്ന് ഈജിപ്തിലേക്ക് നടക്കുന്നതായ വഴിയിൽ അതാ ഒരു പ്രകാശത്തിന് കിരണം കാണുകയാണ്. ഞാൻ അങ്ങോട്ട് പോയി അല്പം പ്രകാശവുമായി കടന്നു വരാമെന്ന് പറഞ്ഞു പോകുമ്പോ ഉടനെ ഒരു അശരീരം മുഴങ്ങുകയാണ്. ആ പ്രകാശം കണ്ടതാകുന്ന തുവാ എന്ന് പറയുന്ന താഴ്വരയിൽ നിന്ന് മനോഹര
ദാഹരമാകുന്ന ഒരു ശരീരം വഴങ്ങുകയാണ്. യാ മൂസാ അന റബ്ബുക ഫഖല അലൈക, മൂസാ നബിയേ, മൂസാ നബിയേ, നിന്റെ ചെരുപ്പുകൾ നീ അഴിച്ചു വെക്കണേ, ഞാൻ നിന്റെ റബ്ബാണ്, രക്ഷിതാവാണ്. ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ എന്ന് പറയുന്ന ശ്രേഷ്ഠമാക്കപ്പെട്ടതായ താഴ്വരയാണ്. ഈ താഴ്വരയിലേക്കാണ് നീ എത്തിയിട്ടുള്ളത്. കടന്നു വരൂ മൂസാ നബിയേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല സംവദിച്ച പ്രവാചകനായി തെരഞ്ഞെടുത്തതാകുന്ന മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹമാണ് അക്കാലഘട്ടത്തിലെ ഏറ്റവും അറിവുള്ളവൻ. അതിന് സംശയമില്ല, സംശയമില്ല. പക്ഷേ ജനങ്ങളോട് അദ്ദേഹം പറയേണ്ടിയിരുന്നത് അല്ലാഹു എന്നാണ്, അല്ലാഹു എന്നാണ്. അത് പറഞ്ഞില്ല. യഥാർത്ഥത്തിൽ അദ്ദേഹം ആരാണ്, ഏറ്റവും അറിവുള്ളവൻ ആരാണ് എന്ന് ചോദിക്കുമ്പോ അല്ലയാണെന്നായിരുന്നു പറയേണ്ടിയിരുന്നത്. പക്ഷേ അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഞാനാണെന്നാണ്. ഏറ്റവും അറിവുള്ളവനാരാണ്? ഞാനാണ്. ആ വാക്ക് പറഞ്ഞതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഹളർ അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് വിജ്ഞാനം പഠിക്കാൻ വേണ്ടി പറഞ്ഞുവിട്ട രംഗം പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു വിശാലമായി പറയുന്നുണ്ട്. ഇപ്പൊ ചരിത്രത്തിലേക്ക് പോകുന്നില്ല, അതൊരു ദിവസം തന്നെ പറഞ്ഞണം. ഏറ്റവും ചുരുങ്ങിയത് വിശാലമായ ചരിത്രം അല്ലാഹു പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. മൂസാ നബിയേ, നിന്റെ ചെരുപ്പുകൾ നീ അഴിച്ചു വെക്കണേ, ഞാൻ നിന്റെ റബ്ബാണ്, രക്ഷിതാവാണ്. ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ എന്ന് പറയുന്ന ശ്രേഷ്ഠമാക്കപ്പെട്ടതായ താഴ്വരയാണ്. ഈ താഴ്വരയിലേക്കാണ് നീ എത്തിയിട്ടുള്ളത്. കടന്നു വരൂ മൂസാ നബിയേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല സംവദിച്ച പ്രവാചകനായി തെരഞ്ഞെടുത്തതാകുന്ന മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹമാണ് അക്കാലഘട്ടത്തിലെ ഏറ്റവും അറിവുള്ളവൻ. അതിന് സംശയമില്ല, സംശയമില്ല. പക്ഷേ ജനങ്ങളോട് അദ്ദേഹം പറയേണ്ടിയിരുന്നത് അല്ലാഹു എന്നാണ്, അല്ലാഹു എന്നാണ്. അത് പറഞ്ഞില്ല. യഥാർത്ഥത്തിൽ അദ്ദേഹം ആരാണ്, ഏറ്റവും അറിവുള്ളവൻ ആരാണ് എന്ന് ചോദിക്കുമ്പോ അല്ലയാണെന്നായിരുന്നു പറയേണ്ടിയിരുന്നത്. പക്ഷേ അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഞാനാണെന്നാണ്. ഏറ്റവും അറിവുള്ളവനാരാണ്? ഞാനാണ്. ആ വാക്ക് പറഞ്ഞതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഹളർ അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് വിജ്ഞാനം പഠിക്കാൻ വേണ്ടി പറഞ്ഞുവിട്ട രംഗം പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു വിശാലമായി പറയുന്നുണ്ട്.